ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എൻഗേജ് ഇൻഡിഗോ സ്കൈസ് എന്ന പെർഫ്യൂമാണ്. എൻഗേജ് റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത പെർഫ്യൂംസിലൊരെണ്ണമാണ് ഇൻഡിഗോ സ്കൈസ് എന്നുള്ളത്. ആംബർ ഹ്യൂസ് എന്നുള്ളൊരു പെർഫ്യൂം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതൊക്കെ ഒരേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരേ ഒരു എന്താ പറയുക അപ്പിയറൻസിൽ വരുന്ന പെർഫ്യൂംസാണ്. അപ്പോൾ ഇത് ഇവരിവിടെ മാൻ ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇതൊരു ഡേ പെർഫ്യൂമാണ് ഫോർ മാൻ. ആംബർ ഹ്യൂസില് ഇവിടെ മാൻ നൈറ്റാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു ഈവനിങ് പെർഫ്യൂം ആയിരുന്നു. അപ്പോൾ ഇതും 100 ml 599 ആണ് MRP. പക്ഷേ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളൊക്കെ നോക്കുമ്പോൾ ഒരു 550 ലെവലിലൊക്കെ കിട്ടുന്നുണ്ട്. ഓൺലൈനാണെങ്കിൽ ഒരു 500 റേഞ്ചിലും സാധനം കാണുന്നുണ്ട്. പിന്നെ നല്ല ഓഫറൊക്കെ ഉള്ള സമയത്താണെങ്കിൽ 400 ചേഞ്ചിനൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും റിവ്യൂസ് ഞാൻ മലയാളത്തിൽ അങ്ങനെ കണ്ടില്ല, മറ്റുള്ള ലാംഗ്വേജുകളൊക്കെ കുറേ ഉണ്ട്. ഇതൊരു 4-5 മന്ത്സ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിലുള്ളത്. സെയിം കളർ തന്നെയാണ്. അതിൽ നല്ലൊരു കളർ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രീൻ കളർ. ഓക്കെ, അപ്പോൾ ക്യാപ്പ് നല്ലതാണ്. ക്യാപ്പ് പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആംബർ ഹ്യൂസിൽ ഈ ക്യാപ്പ് ഇതൊരു ഗ്ലോസി ആയിട്ടുള്ള ക്യാപ്പാണ്. ആംബർ ഹ്യൂസിൽ ഇതൊരു ഒരു റബ്ബർ ഒരു മാറ്റ് പോലെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് ഇതും സ്റ്റിക്കർ തന്നെയാണ്. ആറ്റമൈസർ നല്ലതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ട് നോക്കാം. ഇത് കുറച്ചൊരു ജനറിക്കായിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. അതായത് നമ്മൾ യൂഷ്വലി കാണുന്ന ചില ഫ്രഷ് സിട്രസ് പെർഫ്യൂംസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്മെല്ല്. അതായത് പ്രത്യേകിച്ചൊരു നമുക്ക് എന്താ പറയുക ഒരു വ്യത്യാസമൊന്നും പറയാനില്ലാത്ത രീതിക്കുള്ള അങ്ങനത്തെ പെർഫ്യൂംസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഷെനൈൽ അല്ലൂർ ഹോം സ്പോട്ട്, പിന്നെ അതേപോലെ ഡോൾച്ചെ ഗബ്ബാന കെ, പിന്നെ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ജനറിക്കായിട്ടുള്ള ഫ്രഷ് പെർഫ്യൂംസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വൈബിലേക്കാണ് ഈ സാധനം പോകുന്നത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്താൽ ഒന്ന് എല്ലാവർക്കും ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇഷ്ടമാവും എന്നെഴുതിയിട്ട് നമുക്ക് ആ ഒരു നമ്മളെ മൈൻഡിൽ നിൽക്കുന്ന രീതിക്കുള്ള ഒരു സ്മെല്ലല്ല ഇതിലുള്ളത്. പക്ഷേ ഇത് ഫ്രാഗ്രൻസ് വളരെ പ്ലീസിംഗ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി ഡോൾച്ചെ ഗബ്ബാന കെ പെർഫ്യൂമിനെ ഇൻസ്പയർഡ് ആണത്. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഇതിൻ്റെ നോട്ട്സ് വരുന്നത്, ഇതിൻ്റെ ഓപ്പണിങ്ങിൽ ടിപ്പിക്കൽ ഫ്രഷ്നെസ്, നമ്മൾ സാധാരണ ഫ്രഷ് പെർഫ്യൂംസ് എന്ന് കാണുന്ന ആ ഒരു ഫ്രഷ്നെസ് ആണുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇത്തിരി ലാവൻഡർ ടച്ചും വരുന്നുണ്ട്. അതൊരു മിഡിൽ നോട്ട്സിലേക്ക് വരുമ്പോൾ പിന്നെ ഒരു കുറച്ചൊരു ഒരു അരോമാറ്റിക് നോട്ട്സ് ഇങ്ങനെ ഡെവലപ്പായി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി ഒരു നമ്മളൊരു വെറ്റിവറിൻ്റെയൊക്കെ പറയുന്ന പോലത്തെ ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ഗ്രീൻ എർത്തി നോട്ട്സൊക്കെ നമുക്ക് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ബേസ് നോട്ട്സിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് വൂഡി ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പെർഫ്യൂമിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രാഗ്രൻസ് അങ്ങനെയാണ്. അതായത് ഒരു ഫ്രഷ് അരോമാറ്റിക് വൂഡി സ്മെല്ലാണ് കിട്ടുന്നത്. ചെറിയൊരു എർത്തി ഹിൻസും വരുന്നുണ്ട്. ഫ്രാഗ്രൻസ് ഞാൻ പറഞ്ഞു ഇത് ഡോൾച്ചെ ഗബ്ബാന കെ പെർഫ്യൂമിനെ ഇൻസ്പയർഡ് ആണ്. 100% ഇൻസ്പയർഡ് ഒന്നുമല്ല, നമുക്കൊരു 60-70% സിമിലർ ആണെന്ന് പറയാം. അതിൻ്റെയൊക്കെ ആ ഒരു വൈബാണ് ഇതിന് നല്ലോണം കിട്ടുന്നത്. ഓഫീസ് പെർഫ്യൂമാണ്. ഓഫീസിലേക്ക് യൂസ് ചെയ്താൽ ഇതിന് ആ ഒരു ഇതിൻ്റെ ഒരു നേച്ചർ കാണിക്കുള്ളൂ. നമ്മളിതും അപ്ലൈ ചെയ്തുകൊണ്ട് പുറത്തൊക്കെ പോയാൽ ഇത് തീരെ നിൽക്കില്ല ഒന്ന്. അപ്പോൾ ഇനി ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 2 hours വരെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഒരു 4 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ഉള്ളത്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ എൻഗേജിൻ്റെ മറ്റ് പെർഫ്യൂംസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എൻഗേജ് റീസെൻ്റ്ലി കൊണ്ടുവന്ന പെർഫ്യൂംസിനൊക്കെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി ഫീൽ ഇവിടെയുണ്ട്. അതായത് ചില ബ്രാൻഡുകളുടെ പെർഫ്യൂംസ് നമ്മൾ ഈ ചെറിയ പ്രൈസിന് നല്ല ക്വാണ്ടിറ്റിയൊക്കെ കിട്ടുന്ന പെർഫ്യൂംസ് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയാൽ നമുക്കതിലൊരു ആൽക്കഹോളിക് സ്മെല്ലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല ഫ്രാഗ്രൻസും നല്ല ഒരു പ്രസൻറ്റേഷനും ഈ പെർഫ്യൂമിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെറിയ പ്രൈസ് കൊടുക്കുമ്പോൾ അത് മോശമാവുമോ എന്നുള്ള ഒരു പേടിയൊന്നും പേടിക്കേണ്ട. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഫ്രാഗ്രൻസ് തന്നെയാണ്. അപ്പോൾ പെർഫോമൻസ് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ഫ്രാഗ്രൻസ് ആണ്. പിന്നെ കോംപ്ലിമെൻ്റ് കെട്ടറാണോ ചോദിച്ചാൽ കോംപ്ലിമെൻ്റ് കെട്ടറായിട്ടൊന്നും എനിക്ക് പറയാൻ ഇതിന് കഴിയില്ല. അത് ആംബർ ഹ്യൂസ് കോംപ്ലിമെൻ്റ് കെട്ടറാണ്. ഇത് ഒരു ഇത്തിരി ജനറിക്കാണ്, അത്രേ പ്രശ്നമുള്ളൂ. കാരണം ഒരു സാധാരണ നമ്മൾ ചില യാഡ്ലിൻ്റെ ചില പെർഫ്യൂംസ് എന്നൊക്കെ കിട്ടുന്നൊക്കെ പോലെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഷെനൈലിൻ്റെ അല്ലൂർ ഹോം സ്പോട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു ജനറിക് നാച്ചുറലിലെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഈവൻ ദോ അതൊരു ജനറിക് ആണെങ്കിലും
അവരിതിനെ വളരെ എന്താ പറയുക നല്ല രീതിക്ക് അത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രാഗ്രൻസ് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടമാവും. പിന്നെ നമ്മുടെ ക്ലോസ് ആയിട്ട് കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇഷ്ടമാവാൻ ചാൻസസ് ഉണ്ട്. അതല്ലാതെ ഇത് ഭയങ്കര രീതിക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് പോകുന്ന വഴിയുന്ന കാര്യങ്ങൾ ഇതേതാ ഫ്രാഗ്രൻസും ചോദിക്കാനുള്ള അങ്ങനത്തെ ചാൻസസൊക്കെ കുറവാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഫ്രാഗ്രൻസ് വൈസ് ഇറ്റ്സ് ഗുഡ്. സോ വൈസ് ദാറ്റ്സ് അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.